അപ്പൊ നമ്മള് ഷാർജയിലേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഹായ് ഫ്രണ്ട്സ്, ഇറ്റ്സ് മീ എംജെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ മറ്റൊരു വീഡിയോയുമായിട്ട് വന്നതാണ്. ഇപ്പൊ ഷാർജ, ഷാർജ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലൂടെ ഇങ്ങനെ ഒരു തണുപ്പ് ഇങ്ങനെ കയറാണ് അല്ലേ. കാരണം മറ്റൊന്നുമല്ല, ഷാർജ എന്നുള്ളത് നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഷേക്കാണ്. നമ്മൾ കടകളിൽ പോയിട്ട് ഷാർജ ഷേക്ക് കുടിക്കുന്നവരാണ്. പക്ഷെ നമ്മളിൽ പലർക്കും അറിയില്ല ഈ ഷാർജയുടെ റെസിപ്പി എന്താണ്, ഈ ഷാർജ എങ്ങനെ ഉണ്ടാക്കുന്നത് എന്ന്. അല്ലെങ്കിൽ അറിയുന്നവർ തന്നെ ഇതൊന്ന് വീട്ടിൽ ചെന്ന് ഉണ്ടാക്കാൻ ശ്രമിച്ചാൽ അതൊന്ന് ശരിയാവുകയുമില്ല. അപ്പൊ നമുക്ക് ഇന്ന് ഷാർജയുടെ റെസിപ്പികളെ കുറിച്ച് ഒന്ന് പരിചയപ്പെടാം. അപ്പൊ ഇന്നത്തെ നമ്മൾ ഐറ്റം ഷാർജ ഷേക്ക് ആണ്. എങ്ങനെ ഷാർജ ഷേക്ക് അടിക്കുന്നത് എന്ന് നോക്കാം. അപ്പൊ ഇതിനു വേണ്ടിയിട്ട് നമ്മൾ ഞാലിപ്പൂവനാണ് എടുത്തിട്ടുള്ളത്. ഞാലിപ്പൂവൻ തന്നെ വേണം എന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാലിപ്പൂവൻ കുറച്ചും കൂടി പശപ്പുള്ള ഒരു ഫ്രൂട്ട് ആയതുകൊണ്ടാണ് ഞാൻ ഞാലിപ്പൂവൻ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മറ്റുള്ള ഫ്രൂട്ടും ബെറ്റർ തന്നെയാണ്. കൂടുതലായിട്ടും ഷാർജയ്ക്ക് യൂസ് ചെയ്യുന്നത് ഞാലിപ്പൂവനാണ്, ഒന്നുകൂടിയും ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനി അടുത്തതായിട്ട് എടുത്തിട്ടുള്ള ഷുഗർ പൗഡർ എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് മിക്സായി കിട്ടാനാണ് പൗഡർ ആക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ കൂടെ തന്നെ കട്ടപ്പാൽ എടുത്തിട്ടുണ്ട്. കട്ടപ്പാൽ നല്ല ഉടച്ച് പരിവാക്കി എടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു ബൂസ്റ്റിൻ്റെ പാക്ക് എടുത്തിട്ടുണ്ട്. 5 രൂപയുടെ ഒരു പാക്കാണ് ഇത്. നമുക്ക് 4 ഷാർജയിലേക്ക് വരെ ഈ പാക്ക് നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഈ പൂവമ്പഴം ഒന്നായിട്ട് അടിക്കല്ല കേട്ടോ നമ്മൾ ചെയ്യുന്നത്. ഈ 2 പൂവമ്പഴം മാത്രമാണ് നമ്മൾ എടുക്കുന്നത്. ഈ പൂവമ്പഴം കുറച്ച് ഇവിടെ വെച്ചിട്ടുണ്ട് എന്ന് തന്നെ ഉള്ളൂ. 2 ഷാർജാണ് അടിക്കുന്നത്. വെറും 2 പൂവമ്പഴം മാത്രമാണ് ഞാൻ അടിക്കുന്നത്. ഷാർജയ്ക്ക് വളരെ ചിലവ് കുറവാണ്. കുറച്ച് കട്ടപ്പാലിൻ്റെ ആവശ്യം മാത്രമുണ്ട്. അത് മാത്രമേ കുറച്ച് ചിലവ് കൂടി ആയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഷാർജ ഷേക്ക് അടിക്കാം. ഇതിലേക്ക് 1/6 സ്പൂൺ ഷുഗർ പൗഡർ ഇടാം. 2 എണ്ണമാണ് ഞാൻ അടിക്കുന്നത്, അതുകൊണ്ടാണ് 6 സ്പൂൺ ഇടുന്നത്. ഇതിലേക്ക് നമുക്ക് 2 ഷേക്കാണ് ഞാൻ അടിക്കുന്നതെന്ന് പറഞ്ഞു. വെറും 2 പഴം മാത്രമാണ് ഇടേണ്ടത്. 2 ഷേക്കിലേക്ക് 2 പഴം മാത്രമാണ് ഇടേണ്ടത്. 1 ഷേക്കിലേക്ക് 1 പഴവും 1 ഷേക്കിലേക്ക് 1 പഴവും. അപ്പോൾ നമ്മളൊരു 1 കിലോ പഴം വാങ്ങിക്കൊണ്ടുവന്നിട്ട് 2 ഷേക്ക് അടിച്ചാൽ അതൊരിക്കലും ഒരു ഷാർജിൻ്റെ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിലേക്ക് കട്ടപ്പാലിടാം. അപ്പോൾ 2 ഷേക്കിന് ഇത് ഇത്ര കട്ടപ്പാലും 2 പഴം, 2 പഴം പിന്നെ ഷുഗർ. അത് നമുക്ക് അടിക്കാം. ഇത് കുറച്ച് അടിഞ്ഞിട്ട് നമുക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷാർജ അത്യാവശ്യം അടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ബൂസ്റ്റ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു ബൂസ്റ്റ്, ഈ ഒരു ബൂസ്റ്റ് 5 രൂപയുടെ ബൂസ്റ്റിൻ്റെ പാക്ക് തന്നെ 4 എണ്ണത്തേക്ക് നമുക്ക് യൂസ് ചെയ്യാം. വളരെ കുറച്ച് ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കൊന്ന് അടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളെ ഷാർജ ഷേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഷാർജ ഷേക്ക് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ എല്ലാ ദിവസവും അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് അതാത് സമയത്ത് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. കൂടെ നിങ്ങളുടെ വിലയേറിയ ലൈക്കുകളും കമൻറ്റുകളും ചെയ്യുക. അപ്പം മറ്റൊരു വീഡിയോയുമായിട്ട് നാളെ കാണുന്നത് വരെ ഇറ്റ്സ് മീ നിങ്ങളുടെ സ്വന്തം എം ജെ. ഗുഡ് ബൈ.